കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്യാൻ യേശുവിന് സ്വന്തം ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് ജോലി തരാനോ വീട് തരാനോ മക്കൾക്ക് കല്യാണം നന്നായിട്ട് നടത്താനോ നിങ്ങളുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്താനോ ആ അനുഗ്രഹങ്ങൾ ഒന്നും തരാൻ ഈശോയ്ക്ക് കുരിശിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. കാരണം പഴയ നിയമത്തിലും ഈ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യർക്ക് കിട്ടിയിരുന്നു. പഴയ നിയമത്തിൽ മനുഷ്യർക്ക് കിട്ടാതിരുന്നതും പുതിയ നിയമത്തിൽ മനുഷ്യൻ യേശുവിന്റെ വരവോടുകൂടി യേശുവിന്റെ മരണത്തോടുകൂടി മാത്രം കിട്ടിയതുമായ വളരെ ചുരുക്കം അനുഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അവന്റെ ശരീരവും രക്തവും. നിങ്ങൾക്ക് വീട് വേണോ എന്ന് പറഞ്ഞു, ജോലി വേണോ എന്ന് പറഞ്ഞു, കർത്താവിന് വിരോധമില്ല. മക്കളെ വേണോ എന്ന് പറഞ്ഞു, മക്കൾക്ക് പഠിക്കണോ എന്ന് പറഞ്ഞു, മക്കൾക്ക് കല്യാണം നടത്തണോ എന്ന് പറഞ്ഞു, മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണോ എന്ന് പറഞ്ഞു, തെറ്റില്ല, കർത്താവിന് വിരോധമില്ല. അപ്പൊ ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം തരികയാണ് നിങ്ങൾക്ക്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, പ്രശ്നം ഞാൻ പറയാം. കർത്താവ് ഈ അനുഗ്രഹം ഒന്നും തരാൻ അവന്റെ ശരീരത്തിൽ സഹിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന എന്താണ്? അവൻ ശരീരത്തിൽ സഹിച്ചിട്ടില്ലാതെ അവന് ഫ്രീ ആയിട്ട് തരാൻ പറ്റുന്ന അനുഗ്രഹമാണ് ചോദിക്കുന്നത്. അവൻ തരും. എന്നാൽ അവൻ പറയുകയാണ്, മക്കളെ, ഞാൻ ഒരനുഗ്രഹം തരാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം നിനക്ക് വേണ്ട. നിനക്ക് ജോലി മതി, വീട് മതി, മക്കളെ മതി, മക്കളുടെ പഠനം മതി, ആരോഗ്യം മതി, സൗഖ്യം മതി. ഞാൻ എന്റെ ശരീരത്തിൽ ഒരുപാട് സഹിച്ച് നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, നിനക്കത് വേണ്ട. ശ്രദ്ധിച്ച് കേട്ടേ, കാലിത്തൊഴുത്തിലേക്ക് ഈശോ പിറന്നു വീണത് കുർബാനയാവാനാണ്. ഈജിപ്തിലേക്ക് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് മൈനസ് ഡിഗ്രി ഊഷ്മാവാണ്, മഞ്ഞ് തണുത്തുറഞ്ഞു കിടക്കുന്ന മലഞ്ചെരുവുകളിലൂടെ അമ്മയുടെ മാറ് പറ്റി പലായനം ചെയ്തത് കുർബാനയാവാനാണ്. 30 വയസ്സ് വരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് വീട്ടിൽ കഴിഞ്ഞത് കുർബാനയാവാനാണ്. 3 കൊല്ലക്കാലം അവന്റെ പരസ്യ ജീവിതത്തിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചത് കുർബാനയാവാനാണ്. ഭ്രാന്തനെന്നും സുബോധമില്ലാത്തവനെന്നും മദ്യപാനിയെന്നും വേശ്യകളുടെ സ്നേഹിതനെന്നുമുള്ള വിളിപ്പേരുകൾ അവന് മീതെ ചാർത്തപ്പെട്ടത് അവൻ കുർബാനയാവാനാണ്. ഗെത്സമനിയിൽ കണ്ണുനീര് ചോര പോലെ പെയ്ത സന്ധ്യയിൽ ഒലിവമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് പ്രാണവേദനയോടെ 33-കാരനായ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയും, ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറം എവിടെയോ മറഞ്ഞിരിക്കുന്ന എന്റെ അപ്പാ, കഴിയുമെങ്കിൽ പാനപാത്രം അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് കുർബാനയാവാനാണ്. ഒറ്റ രാത്രിയിൽ അവനെ 4 കോടതികൾ വിചാരണ ചെയ്തത് കുർബാനയാവാനാണ്. അന്നാസിന്റെയും കയ്യാപ്പായുടെയും ഹേറോദിന്റെയും പീലാത്തോസിന്റെയും കോടതി മുറികളിൽ നാണം കെട്ടവനെ പോലെ നമ്മളെ ശിരസ്കരായി നീചനും നിന്ദിക്കപ്പെട്ടവനുമായി തലകുനിച്ചു നിന്നത് കുർബാനയാവാനാണ്. കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട് കാരിരുമ്പിന്റെ കായബലമുള്ള പടയാളി ചാട്ടവാറുകൊണ്ട്, ചാട്ടവാറെന്ന് പറയുമ്പോ ഉരുക്കിൻ കഷണങ്ങളും ഈയക്കട്ടകളും കാരിരുമ്പാണികളും ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമായിരുന്നു ചാട്ട. ആ ചാട്ട കൊണ്ട് 33-കാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൃദുല ശരീരത്തിലേക്ക് കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളി ആഞ്ഞടിക്കുമ്പോൾ ഓരോ അടിയും അടി കൊള്ളുമ്പോൾ അടിക്ക് ശേഷം ചാട്ട തിരിച്ചു വരുമ്പോൾ മാംസക്കട്ടകൾ പറഞ്ഞു തൂങ്ങി ചാട്ടയോടൊപ്പം തിരികെ വരുന്ന മാരക മരണ വേദന സഹിച്ചത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ടവരെ, പെറ്റതള്ള കണ്ണുനീരോട് ആൾക്കൂട്ടത്തിൽ മകൻ അടിയേൽക്കുന്നത് കണ്ടു നിന്നത് മകനെ കുർബാനയാക്കാനാണ്. നിങ്ങൾ ജെറുസലേമിൽ വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കിടങ്ങ് കാണാം. രാത്രി മുഴുവൻ അടി കൊണ്ട് വേദനിച്ച് ശരീരം അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് രാത്രി മുഴുവൻ ഒരു കിണറ്റിലേക്ക്, പൊട്ടക്കിണറ് പോലൊരു കിടങ്ങിലേക്ക് കപ്പിക്കകത്ത് കയറിട്ട് തൊട്ടി കിണറ്റിലേക്ക് ഇറക്കുന്നത് പോലെ യേശുവിനെ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു കിടങ്ങിലേക്ക് ഇറക്കി രാത്രി മുഴുവൻ ആ കിടങ്ങിലാണ് ഇട്ടത്. ആ കിടങ്ങിപ്പോഴും ഉണ്ട് ജെറുസലേമിൽ. രാത്രി മുഴുവൻ അടി കൊണ്ട് നുറുങ്ങുന്ന മരണവേദന എടുക്കുന്ന ശരീരവുമായി കണ്ണുനീരിലും ദുഃഖത്തിലും അവൻ പിടഞ്ഞത് കുർബാനയാവാനാണ്. പിറ്റേ പ്രഭാതത്തിൽ അവനെ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് കാൽവരിയുടെ നെറുകയിലേക്ക് കൊണ്ടുപോകുമ്പോ പുരുഷന്റെ വഴിയുടെ ഫോട്ടോകളിൽ, നമ്മൾ കണ്ടിട്ടുള്ള ഫോട്ടോയിലെല്ലാം ഈശോ നല്ല ആരോഗ്യത്തോടെ തോളത്ത് ലാഘവ ബുദ്ധിയുടെ ഒരു കുരിശെടുത്തോണ്ട് പോകുന്ന പടമാണ്. അതൊന്നും അല്ല കുരിശ് മരണം. യഹൂദ ചരിത്രകാരന്മാരായ ഒക്ടേവിയൻ, ജോസേഫൂസ് എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാർ യേശുവിനെ കുരിശിൽ മരിപ്പിച്ച കൊന്ന രീതി ചരിത്രത്തിൽ, ചരിത്ര താളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാമോ? നെടുകയുള്ള കുരിശിന്റെ ഭാഗം നേരത്തെ തന്നെ കാൽവേരിയുടെ മുകളിൽ നാട്ടിവെച്ചിരിക്കും. കുറുകയുള്ള ഭാഗമാണ് ഈശോ ചുമക്കുന്നത്. അത് തോളിൽ വെച്ച് ചുമക്കുകയല്ല, അവന്റെ കഴുത്തിന്റെ പിന്നിലേക്ക്
ഈ മരക്കഷണം, അവനേക്കാൾ പത്തിരട്ടി ഭാരമുള്ള ഈ മരക്കഷണം ചേർത്ത് വെച്ച് കയറ് കൊണ്ട് കെട്ടും. അപ്പോൾ ഈശോ ഗാഗുൽത്ത മലയിലേക്ക് നടന്നു പോകുന്നത് കുരിശാകൃതിയിലാണ്. കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഇങ്ങനെ വായിക്കും, അവൻ മൂന്ന് തവണ വീണു. മൂന്ന് എന്നുള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ നിജപ്പെടുത്തി തന്ന, ചുരുക്കി തന്ന സംഖ്യയാണ്. മൂന്നല്ല, 30 വീണിട്ടുണ്ടാവും. 3 വീണാലും 30 വീണാലും 300 വീണാലും വീണവൻ വീണത് മുഖമിടിച്ചാണ്. മുഖമിടിച്ചു വീണത് കുർബാനയാവാനാണ്. ഒടുവിൽ മകന്റെ ചോര വീണുറഞ്ഞ മണ്ണിൽ ഒരു അമ്മയുടെ കണ്ണുനീര് പെയ്യുന്ന കാൽവരിയുടെ കഥനയാത്രയിൽ, കാൽവരി മലയുടെ നെറുകയിൽ ഈ കുരിശയാത്ര അവസാനിക്കുമ്പോ നെടുകയും കുറുകയും ഈ തടിക്കഷണങ്ങൾ ചേർത്ത് കെട്ടി കുരിശാക്കി, അതിന്റെ മീതെ ഈ 33-കാരന്റെ വടുക്കളേറ്റ തളർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തെ കിടത്തിയിട്ട് കരചരണങ്ങൾ വലിച്ചു നീട്ടി 4-5 ഇഞ്ച് നീളമുള്ള കാരിരമ്പിന്റെ ആണി കൈവെള്ളയിലല്ല, കൈത്തണ്ടയിൽ. ഇവിടെയാണ് ആണിയടിച്ചത്, കൈത്തണ്ടയിൽ ആണിയടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണിയടിക്കുമ്പോ ചോര ചാല് കീറി ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ വിലാവ് കുത്തി തുളയ്ക്കപ്പെട്ടത് കുർബാനയാവാനാണ്. മകൻ പ്രാണവേദന കൊണ്ട് നിലവിളിക്കുന്ന കുരിശ് മരത്തിന്റെ താഴെ പെറ്റതള്ള ചങ്ക് പൊട്ടി നിന്നത് മകനെ കുർബാനയാക്കാനാണ്. അവന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ ഏറ്റത് കുർബാനയാവാനാണ്. ഒടുവിൽ അപ്പ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയുടെ മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച മരണ നിലവിളി വിളിച്ച് നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുകൂട്ടി മരിച്ചത് കുർബാനയാവാനാണ്. ദുഃഖം കണ്ണുനീരായി പെയ്ത ആ സായം സന്ധ്യയിൽ വാടിയ ചെമ്മിൻ തണ്ട് പോലെ തളർന്നു കിടന്ന മകന്റെ മൃതദേഹത്തെ മടിയിൽ കിടത്തി പെറ്റതള്ള പൊട്ടി പൊട്ടി കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. കടം വാങ്ങിയ കല്ലറയിൽ അവനെ അടക്കിയത് കുർബാനയാക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, മരണവേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും. മരണത്തെക്കാൾ വലുതാണ് എന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഈശോയെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ കരഞ്ഞ് 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 ഉരുകി തീർന്ന് കാൽവരിയുടെ നെറുകയിൽ അവൻ അവന്റെ ശരീരവും രക്തവും കീറി മുറിക്കുന്നതിന്റെ തലേരാത്രി ശിഷ്യന്മാരെ 12 പേരെ ഒരുമിച്ചിരുത്തിയിട്ട് അവൻ പറഞ്ഞു, മക്കളെ, എന്റെ ശരീരം നാളെ കീറി മുറിക്കപ്പെടും. എന്റെ രക്തം നാളെ കുരിശിലൂടെ കാൽവരിയിലൂടെ ഒഴുകും. എന്റെ ശരീരമാണ് ഈ അപ്പം, എന്റെ രക്തമാണ് ഈ വീഞ്ഞ്. ഇത് നിങ്ങൾ ഭക്ഷിക്കണം, ഇത് നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞ് ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും വെച്ച് തീരെഴുതി ഒരു നൈവേദ്യം പോലെ നമുക്ക് നേരെ വെച്ച് നീട്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് വീട് മതി, ജോലി മതി, മക്കള് മതി, മക്കളുടെ ആരോഗ്യം മതി, മക്കളുടെ പഠനം മതി, മക്കളുടെ ഇൻട്രസ് മതി, യേശുവിനെ വേണ്ട, യേശുവിന്റെ ശരീരം വേണ്ട, യേശുവിന്റെ രക്തം വേണ്ട. ഇത് മാരകപാപമല്ലേ? ചുത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചുത്തി പറയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട യേശു അവന്റെ ശരീരവും രക്തവും അൾത്താരകളിൽ ബലിയർപ്പിച്ച് വെച്ചു വിളമ്പുമ്പോ നമുക്ക് അത് വേണ്ട. നമുക്കന്നേരം കവലെ നിന്നാ മതി, നമുക്കന്നേരം പുറത്ത് നിന്നാ മതി, നമുക്കന്നേരം ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് മൊബൈലും കൊണ്ട് ഓടുന്നവരെ, കുർബാനയ്ക്കിടയ്ക്ക് മൊബൈൽ ഉപയോഗിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങളൊരു പോലീസ് സൂപ്രണ്ടിന്റെ മുമ്പിൽ ഒരു പരാതി കൊടുക്കാനിരിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഫോൺ വന്നാൽ 5 മിനിറ്റ് പറയി പോവോ? നിങ്ങളുടെ ദൈവം വെറും 7-ാം കൂലി ആയതുകൊണ്ടല്ലേ നിങ്ങൾ അവന്റെ ബലി നടക്കുമ്പോൾ ഫോണുമായിട്ട് ഓടുന്നത്, നിങ്ങൾ വൈകി വരുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് വില കൊടുത്ത് വേദനിച്ച് തന്ന സമ്മാനമാണിത്. ആ സമ്മാനത്തെ താഴ്ത്തി കെട്ടരുത്, അത് വേണ്ടാന്ന് പറയരുത്. Abusing the gift is abusing the giver. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനം തന്നവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ആശയം ഇതാണ്, വിശുദ്ധ കുർബാന തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ മറ്റൊന്നിനും വേണ്ടി ഈശോ സഹിച്ചിട്ടില്ല. നമുക്കത് വേണ്ടല്ലേ? നമ്മുടെ കുടുംബങ്ങൾക്ക് അത് വേണ്ടല്ലേ? നമ്മുടെ മക്കൾക്ക് അത് വേണ്ടല്ലേ? എന്നിട്ട് ദുരിതങ്ങൾ വരുമ്പോ നമ്മൾ പറയാണ്, കർത്താവ് ജോലി ഇതാ, വീടിതാ, മക്കളെന്താ, ഞങ്ങൾക്ക് സമാധാനം എന്താ? ഈശോ പറയും, മക്കളെ, പ്രാണൻ പൊട്ടി ഞാൻ നിങ്ങൾക്ക് എന്റെ ശരീരവും രക്തവും തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ജോലി മതിയല്ലേ? 10-ാമത്തെ 20-ാമത്തെ അനുഗ്രഹം മതി നിങ്ങൾക്ക്, 1-ാമത്തെ അനുഗ്രഹം വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-ാമതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യ
വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ എടുത്തോണ്ട് ഓടും കുർബാനക്കിടയ്ക്ക്. എത്രയോ പേരാണ് ദേവാലയത്തിൽ വൈകി വരാൻ ഒരു മടിയില്ലാത്തവര്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വിധിക്കുകയല്ല, വിധിക്കാൻ എനിക്ക് അവകാശമില്ല, ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ദേവാലയത്തിൽ താമസിച്ചു വരുന്നു, നല്ലത്. നിങ്ങളത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം, നിങ്ങളുടെ മകനോ മകൾക്കോ 10 ക്ലാസ്സിലെ പരീക്ഷയാണ്. 9:30 ഹോളിൽ കയറണം, 10 പോയാൽ മതി എന്ന് നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? 9 നിങ്ങളുടെ കുഞ്ഞിന് സർജറിയാണ്, 7:30 അഡ്മിറ്റ് ചെയ്യണം, തിരുവനന്തപുരത്താണ് സർജറി, നിങ്ങൾ കടൂരിൽ നിന്ന് പോകണം. നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഡോക്ടറുടെ തോന്നിയാസത്തിന് ഓരോ സമയം വെച്ചാൽ ഇവിടെ പോകാൻ ആളെ കിട്ടത്തില്ല, ഞങ്ങൾ 11 പോകുന്ന ആരെങ്കിലും പറയുമോ? വേണ്ട, ഒരു കല്യാണത്തിന് പോലും നിങ്ങൾ താമസിച്ചു പോകുമോ? പിക്നിക്കാണ്, വെളുപ്പിനെ 2:30 പള്ളിയിൽ നിന്ന് പിക്നിക്ക് പോകും. നിങ്ങൾ 2 എത്തില്ലേ? ആരെങ്കിലും പറയുമോ 3:00 ഞങ്ങൾ വരുമെന്ന്? നിങ്ങളുടെ മക്കൾക്ക് ഇന്റർവ്യൂ ആണ്, 10 ഇന്റർവ്യൂ, 10:30 ഞങ്ങൾ ചെല്ലുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? നിങ്ങളുടെ സകല കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സമയബോധം ഇല്ലല്ലോ. അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ വീടിന് ആ ദൈവം വെറും വേസ്റ്റ് ആണെന്നല്ലേ, വെറും 7 കൂലിയാണെന്നല്ലേ, വെറും വില കെട്ടവനാണെന്നല്ലേ, വെറും വിലയില്ലാത്തവനാണെന്നല്ലേ? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ജോലി വലുതാണ്, നിങ്ങളുടെ മക്കൾ വലുതാണ്, ട്യൂഷൻ വലുതാണ്, നിങ്ങളുടെ ആരോഗ്യം വലുതാണ്, നിങ്ങളുടെ വരുമാനം വലുതാണ്, നിങ്ങളുടെ ജോലി സ്ഥലം വലുതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം വെറും ചീപ്പ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ താമസിച്ചു വരുന്നത്? ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ഹൃദയം തുറന്ന് ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ രാത്രി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സാത്താൻ ചില തെറ്റായ ബോധ്യങ്ങൾ നമ്മുടെ തലയിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുടെ പരാതി എന്തെന്നറിയാമോ? ഇത് ഒരുപാട് നീണ്ടുപോകുന്നു, ഇതെപ്പോ തീരും? ഒരുപാട് പേരുടെ പരാതി അതാണ്, ഇത് തട്ടല് പൊട്ടുന്നു, ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ്, കാലിന്റെ വേദനയാണ്, കൈക്ക് വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഇത് ഇതിന് മാത്രം മനുഷ്യനെ ഇതിനെ ബുദ്ധിമുട്ടിക്കുന്നേ, ചെറിയ 10-15 കൊണ്ട് ചെറിയ കുർബാനയ്ക്ക് ചെറിയ ആളുകളെ വിട്ടൂടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എനിക്ക് മറുപടി തന്നു, ഞാൻ ആ മറുപടി നിങ്ങളോട് പറയാം. ദൈവം ചോദിക്കുന്ന നിങ്ങളാണ്, മക്കളെ നിങ്ങൾ എന്താണ് ബലിപീഠത്തിൽ ആഘോഷിക്കുന്നത്? നിങ്ങൾ ഞായറാഴ്ച വന്നിട്ട് എന്താ ഓർക്കുന്നത്? കർത്താവേ, നിന്റെ മരണമാണ് ഓർക്കുന്നത്. എന്റെ മരണം എന്താണ് നിനക്കറിയാമോ? എന്റെ മരണം ജെറുസലേം ദേവാലയത്തിൽ 200,000 കുഞ്ഞാടുകളെ പെസഹാ തിരുനാളിന് 1 കൊല്ലുമായിരുന്നു. ഞാൻ വെറുതെ ചുമ്മാ ഒരു കണക്ക് പറയല്ല, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കണം. 200,000 ആടിനെ 1 പെസഹാ തിരുനാളിന് കൊല്ലുമായിരുന്നു ജെറുസലേമിൽ യേശുവിന്റെ കാലത്ത്. 200,000 ആട് അനുഭവിച്ച വേദനയേക്കാൾ വലുതായിരുന്നു ഈശോ കുരിശിൽ അനുഭവിച്ച വേദന. അപ്പൊ ഈശോ പറയുകയാണ്, മോനെ മക്കളെ, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് നീ ആഘോഷിക്കുന്നത്, നീ ആദരിക്കുന്നത് കുഞ്ഞാടിന്റെ കഴുത്തിറക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ്. കുഞ്ഞാടിന്റെ കഴുത്തിറക്കപ്പെട്ടപ്പോ കുഞ്ഞാടിന് അതൊരു എന്റർടൈൻമെന്റ് ഇവന്റ് ആയിരുന്നില്ല, കുഞ്ഞാടിന് അത് വളരെ രസകരമായ ഒരു അനുഭവം ആയിരുന്നില്ല, കുഞ്ഞാട് കിടന്ന് പിടയുകയായിരുന്നു. ഞാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മയാണ് നീ ആഘോഷിക്കുന്നതെങ്കിൽ നിനക്ക് സുഖിച്ച് ആഘോഷിക്കണോ? ഞാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മ നിനക്ക് ഭയങ്കര ആനന്ദത്തിൽ സുഖിച്ച് സന്തോഷിച്ച് ഇരുന്ന് ചാരി കിടന്ന് കിടന്ന് ആഘോഷിക്കണോ? നട്ടല് പൊട്ടി കുർബാനയ്ക്ക് നിൽക്കണം, പൊട്ടി വേദനിക്കുന്ന ഉരുകുന്ന കാലം ചവിട്ടി കുർബാനയ്ക്ക് നിൽക്കണം, പുറം പൊളിഞ്ഞ് വേദന എടുക്കുമ്പോഴും കുർബാനയ്ക്ക് നിൽക്കണം, ഇരിക്കാൻ തോന്നുമ്പോഴും നിൽക്കണം. കാലിൽ വാദം പിടിച്ച, ഡയബറ്റിക് ബാധിച്ച നിങ്ങളുടെ ശരീരം, വാദം പിടിച്ച നിങ്ങളുടെ കാല്, കണ്ണി അകന്ന നിങ്ങളുടെ നട്ടല്, അതൊക്കെ കൊണ്ട് കുർബാനയ്ക്ക് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സൗഖ്യം നിങ്ങളിൽ